എല്ലാവർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ 23-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അതിൻ്റെ അകത്തു നിന്നൊരു വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. അതോട് ചേർന്ന് പറയുന്നു, നാളെ രാത്രി ഞാൻ കുവൈറ്റിലേക്ക് കടന്നു പോവുകയാണ്. അവിടെയുള്ള ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിൽ വെച്ച് നടക്കുന്ന 2-3 ദിവസത്തെ കൺവെൻഷൻ, ബാക്കി ദിവസങ്ങളിലെ പവർ കോൺഫറൻസുകൾ, കൃപാവരങ്ങളുടെ ക്ലാസ്സുകൾ, അബ്ബാസിയയിലെ ആ മീറ്റിംഗ്സിന് വേണ്ടി സഭ ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? അവർ വലിയ പ്രതീക്ഷയിലാണ് അവരിരിക്കുന്നത്. ആ ചർച്ചിൽ വലിയ ആത്മാവിൻ്റെ തീ കത്തണം. ഞാൻ വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ കത്തുള്ളതിനാൽ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ കുവൈറ്റിൽ ദൈവശക്തി ഇറങ്ങിയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമാണ് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നത്. കർത്താവ് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഒരു നിമിഷം ആ കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ. സങ്കീർത്തനം 23:5 പ്ലീസ്. സങ്കീർത്തനം 23:5 വളരെ പെട്ടെന്ന് വായിച്ചാട്ടെ. എൻ്റെ ശത്രുക്കൾ കാണുകേ, നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഹല്ലേലൂയ. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. എല്ലാവരും ചേർന്ന് പറ എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കമൺ പറ, നിറഞ്ഞ് കവിയുന്നു. അതിന് മുമ്പ് താൻ പറയുന്നുണ്ട്, നിറഞ്ഞ് കവിയണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പവർ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം. അഭിഷേകം കുറയ്ക്കത്തില്ല, അഭിഷേകം നിന്നെ നിറയ്ക്കത്തേയുള്ളൂ. വർഷം കുറേയായി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ അഭിഷേകം നിന്നെ തൊട്ടാൽ കുറവ് മാറും, നിനക്കൊരു നിറവുണ്ടായിരിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന രണ്ട് പേർക്ക് കൈ കൊടുത്തും മുഖത്തോട്ട് നോക്കിയിട്ട് പറ, അഭിഷേകം നിങ്ങളെ തൊട്ടാൽ കുറവ് മാറും, നിങ്ങൾക്ക് നിറവുണ്ടാകും. ഒന്ന് പ്രവചിച്ച് അവരുടെ മുഖത്ത് നോക്കി പ്രവചിക്കണം. അഭിഷേകം നിന്നെ തൊട്ടാൽ നിന്റെ കുറവ് മാറും, നിങ്ങൾക്ക് നിറവുണ്ടാകും. പലരും ചോദിക്കുന്നു, പാസ്റ്റർ ഞാൻ മാത്രം എന്താണെന്നറിയാത്ത, അഭിഷേകം തൊടാത്തതുകൊണ്ട്. പാസ്റ്റർ ഞാൻ മാത്രം തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ, അഭിഷേകം തൊടാത്തതുകൊണ്ടാ. അഭിഷേകം തൊട്ട ഏത് പുള്ളി എന്നറിയും, എന്താണ് ആമേനെന്ന് പറയാത്തേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു, അഭിഷേകം തൻ്റെ ജനത്തെ തൊടുവാൻ പോകയാ. പാസ്റ്റർ ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു, അന്യഭാഷ പറയുന്നില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറിയില്ലല്ലോ. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ അന്യഭാഷ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അഭിഷേകമായില്ല. ഹല്ലേലൂയ. അഭിഷേകം നിന്നെ തൊട്ടാൽ അതിൻ്റെ ലെവൽ വേറെയാ പ്രിയരെ. ഇന്ന് ഞാൻ ഇവിടെ കൈമാറുന്നു, ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്ന സകലരുടെ മേലും ഉടുപ്പ് ഇടുന്നത് പോലെ, വസ്ത്രം പുതയ്ക്കുന്നത് പോലെ, പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ്റെ അഭിഷേകം ജനത്തെ പൊതിയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ജാൻവരി, ഫെബ്രുവരി, മാർച്ച് തീരാറായി, ഏപ്രിൽ തുടങ്ങാറായി, ഇനി ഏതാണ്ട് 8-9 മാസമേ ഉള്ളൂ. സഹോദര സഹോദരി, ഈ വർഷത്തിൽ നിനക്കൊരു നിറവുണ്ടാകണ്ടേ? ഏതെല്ലാം നിറവിൽ നിലയിൽ നിറവുണ്ടാകണോ ആ നിലയിലെല്ലാം നിറവ് തരുന്ന സന്ദേശമാണ് ഇന്ന് രാത്രി ദൈവം എൻ്റെ കയ്യിൽ നൽകിയിരിക്കുന്നത്. ഈ രാത്രി നിന്റെ രാവിലെ നിന്റെ ശൂന്യതയെ മാറ്റി കർത്താവ് ഒരു നിറവ് നൽകാൻ പോകയാ. അവലങ്കരം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. കൃപകളും വരങ്ങളും ചൊലിച്ചിടുവാ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാ, പിന്മഴ വീണ്ടും അയക്കണമേ, നിഞ്ചനം ഉണർന്നിടുവാ, പിന്മഴ വീണ്ടും അയക്കണമേ, ചലമുണർന്നീടു. കമ രണ്ട് കരവ് സ്വർഗത്തിലേക്ക് ഉയർത്തി. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നീടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നീടണേ. അവിടുത്തെ ബലം ഞങ്ങൾ
ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആവിടുത്തെ ബലം ഞങ്ങൾ വാക്കുകൾ കൈമാറി പെട്ടെന്ന് ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 4:1 ആദ്യം എടുത്തവർ ഉറക്കെ വായിച്ചാട്ടെ. ലൂക്കോസ് 4:1 പ്ലീസ് എല്ലാവരും കരമുയർത്തി പറയ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അത് പറയുമ്പോൾ ശബ്ദം നന്നായി ഉയർത്തണം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. വായിച്ചാട്ടെ. എല്ലാവരും കര ഉയർത്തി പറ, യോർദാൻ വിട്ടു മടങ്ങി. പിശാചനെ വിറപ്പിച്ചു കൊണ്ടെന്ന് പറഞ്ഞ്, യേശു ഇങ്ങനാണോ വിറപ്പിക്കുന്നത്? ഒന്നുകൂടെ അഭിഷേകത്തോട് പറഞ്ഞ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു, പാമ്പാടിക്കണ്ടത്തിൽ ഹോള് വിട്ട് നീ മടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ മടങ്ങിയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇതിൻ്റെ നിറവ് നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചു പോകും, നിങ്ങൾ ഭാരപ്പെട്ടു പോകും, നിങ്ങൾ നിരാശപ്പെട്ടു പോകും, നിങ്ങൾ വേദനയാൽ നിറയും, ഭാരത്താൽ നിറയും, ആമീൻ അസമാധാനത്താൽ നിറയും, കയ്പിനാൽ നിറയും, മറുപടി കിട്ടുന്നില്ല, ആകപ്പാട വേഷമായി, എവിടെ ചെന്ന് തൊട്ടാലും ഭാരം, എവിടെ ചെന്ന് തൊട്ടാലും തടസ്സം, പിള്ളേരുടെ കാര്യം അങ്ങനെ, ഭർത്താവിൻ്റെ കാര്യം ഇങ്ങനെ, ഭാര്യയുടെ കാര്യം ഇങ്ങനെ, ആകപ്പാടൊരു വല്ലായ്മ, കൂടെ സാമ്പത്തികമായൊരു ഞെരുക്കം കൂടി വന്നാൽ പിന്നെ ആകപ്പാടെ നിരാശയാൽ, ഡിപ്രഷൻ ഡിപ്രഷനാൽ അങ്ങ് നിറയും. മൊത്തം നിറവാണ്. എന്തിൻ്റെ നിറവ്? ആത്മാവിൻ്റെ നിറവല്ല. ആമീൻ. ഇങ്ങനെയുള്ള നിരാശയുടെ, ഭാരത്തിൻ്റെ, കയ്പിൻ്റെ, ബിറ്റർനെസ്സിൻ്റെ നിറവ്. പക്ഷെ ദൈവം പറയുന്നു, ഈ ഹോള് വിട്ട് നീ മടങ്ങുന്നതിന് മുമ്പ് ആത്മാവിനാൽ നിറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്ന നിരാശ പുറത്തു പോകും, അസമാധാനം പുറത്തു പോകും, കയ്പ് പുറത്തു പോകും, നിരാശകൾ, വേദനകൾ, എല്ലാം ഭൗതിക ഞെരുക്കങ്ങളും നിന്നെ അകത്തിരുന്നത് മുഴുവൻ പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് കരമുയർത്തി വിളിക്കാൻ കഴിയും? ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയാ. ഞാൻ അവരോട് ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കാൻ പറയുമ്പോൾ എന്താ ഹിന്ദിയിൽ പവിത്രാത്മ എന്ന, എൻ്റെ പൊന്നെ ഇങ്ങനെ വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ക്രൈസ്തല്ലോ എന്നെ അവർ ആദ്യം ഇങ്ങനെ കേൾക്കുന്നത്. നമ്മളെന്താ വിളിക്കുമ്പോഴത്തേനും പിള്ളേരെ പോലും ഇതിനേക്കാൾ ശക്തിയോടെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താ അങ്ങനെ വിളിക്കാൻ മടി കാണിക്കുന്നത്? നമ്മൾ കേരളത്തിൽ ജനിച്ചവരാ. എത്ര വർഷമായെന്നറിയാവോ കീശേ ഹോളി സ്പിരിറ്റ് വന്ന് വീണിട്ട്? പുള്ളി ഇങ്ങനെ കീശേ കിടന്ന് കളിക്കുക, ഇങ്ങനെ നിൻ്റെ കീശേ കിടന്ന് കളിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇന്ന് രാവിലെ കരമുയർത്തി വിളിക്കൂ, ഹോളി സ്പിരിറ്റ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. എന്തിനാ യേശു അങ്ങനെ നിറഞ്ഞു മടങ്ങിയത്? നമ്പർ വൺ, അവൻ ജലത്തിൽ സാക്ഷീകരിച്ചു, ജലത്തിൽ മുങ്ങി സാക്ഷീകരിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, ആത്മാവിൽ നിറയുകയാം. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങിയിട്ട് കാമൻ പൊങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ, വാമേ വായ് തുറന്ന് പറ പ്രാവ് പോലെ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ സാധാരണക്കാരാണ് എന്ന് പറയാനല്ല ഞാൻ ഇന്ന് രാവിലെ ഇത്രയും ദൂരം ഓടി വന്നത്. നിങ്ങളുടെ മേൽ എന്തോ പറന്നിറങ്ങിയിട്ടുണ്ട്, എന്തോ പറന്നിറങ്ങിയിട്ടുണ്ട്. ആ ഞാൻ ആത്മാവിൽ കൈമാറുക. എല്ലാ സഹോദരങ്ങളും, എല്ലാ സഹോദരിമാരും, എല്ലാ ദൈവദാസന്മാരും കേട്ടുകൊള്ളുക, യേശുവിന്റെ മേൽ പ്രാവ് പോലെയായി ഇറങ്ങിയത്, പ്രാവ് പോലെ ഇറങ്ങിയിട്ട് പിശാചിന് യേശുവിനെ തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഗ്നി ജ്വാല പോലെ നിന്റെ മേൽ ഇറങ്ങിയാൽ പിശാചിന് ഒരിക്കലും നിന്നെ ജയിക്കാൻ കഴിയുകയില്ല. നിന്റെ മേൽ പ്രാവ് പോലെയല്ല, നിന്റെ മേൽ അഗ്നി ജ്വാല പോലെ, നിന്റെ മേൽ പ്രാവ് പോലെയല്ല, നിന്റെ മേൽ കൊടിയ കാറ്റ് പോലെ, നിന്റെ മേൽ പ്രാവ് പോലെയല്ല, റഷിംഗ് മൈറ്റി വിൻഡ്. ഓ സ്പിരിറ്റ് ഓഫ് ഗോഡ്,
ഈ രാവിലെ ആത്മാവിന്റെ ശക്തി തന്നെ ജനത്തിന്റെ മേൽ പകരുകയാ. പല ഭാഷക്കാർക്ക് വേണ്ടി പ്രയോജനപ്പെടാനുള്ളവർ ഇന്ന് പകലത്തിന്റെ കത്തിരിപ്പുണ്ട്. ഞാൻ എന്റെ കരങ്ങൾ വീശി ഈ ജനത്തിന്റെ മേൽ അഭിഷേകത്തെ പകരുകയാ. അഗ്നി ജ്വാല പോലെ കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ വേദനയും നീ ഇന്ന് മറക്കണം. നിനക്ക് 50 വയസ്സുണ്ടെങ്കിൽ 50 വർഷത്തെ ബുദ്ധിമുട്ടും നീ ഇന്ന് മറക്കണം. നിനക്ക് 48 വയസ്സുണ്ടെങ്കിൽ 48 വയസ്സിന്റെ വേദന നീ ഇന്ന് മറക്കണം. നിനക്ക് 40 വയസ്സുണ്ടെങ്കിൽ 40 വയസ്സിന്റെ ഭാരവും നീ ഇന്ന് മറക്കണം. നിനക്ക് 68 വയസ്സുണ്ടെങ്കിൽ 68 വർഷത്തെ നിരാശ നീ മറക്കണ. ഇന്ന് പുതിയ ഒരാളെ പോലെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഈ പകൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ആ പ്രാവിന്റെ ചിറകടി ശബ്ദം പോലെ എന്റെ ആത്മാവിലെ ചോദ്യം, നിന്റെ വേദനയും നിന്റെ ബുദ്ധിമുട്ടും നിന്റെ 70 വർഷത്തെ മുഴുവൻ ഞെരുക്കവും മറക്കാൻ തയ്യാറുള്ളവർ എത്ര പേര് നിന്റെ അകത്ത്? അവർ കര ഉയർത്തി പിടിച്ചട്ടെ. മറക്കാൻ തയ്യാറുള്ളവർ, ഓർത്തോർത്ത് കരയുന്നവരെയല്ല, മറക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ആ ഡിപ്രഷൻ, ആ നിരാശ, ആ തള്ളപ്പെടൽ, ആ ഒറ്റപ്പെടൽ, ആ തടയപ്പെടൽ എല്ലാം മറക്കാൻ എന്താ ഞാൻ ആവശ്യപ്പെടുന്നത്? നിന്നെ ദൈവത്തിന് ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിന്നെ ദൈവത്തിന് യൂസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനി നീ ഞെരുങ്ങിയും ഞെരങ്ങിയും കൂട്ടിലടച്ച കിളിയെ പോലെ ഇരിക്കാനല്ല സഹോദര, നിന്റെ മേലൊരു അഭിഷേകമുള്ളതിനാൽ അത് പ്രാവ് പോലെ, കാറ്റുപോലെ, തീ പോലെ, ആവിൻ അഭിഷേകത്താൽ ഇന്ന് ദൈവത്തിന് നിന്നെ യൂസ് ചെയ്യാനുള്ളതിനാൽ എന്നോട് ചേർന്ന് സ്വീകരിക്ക പരിശുദ്ധാത്മാവിനെ. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സേ ഹോളി സ്പിരിറ്റ്. രണ്ട് കരം ഇങ്ങനെ മലർത്തി ഇങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ, മലർത്തി ഇങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ. എന്നെ നോക്കി വീശിടും വൻ പുറാവെ പോലെ എന്മേൽ വന്നവന്നിടും വിന്നാക കാറ്റേ നീ എന്നെ നോക്കി വീശിടും വെൺപുറാവെ പോലെ എന്നേൽ വന്നമർന്നിടും അഗ്നി അഭിഷേകം. ആ വേട് പറയുമ്പോൾ പാമ്പാടിയിലെ പിശാചിൽ നിന്ന് വിറയ്ക്കണം. നിന്നെ രോഗിയാക്കിയ ആ ദുഷ്ടൻ ഇന്ന് ശാസിക്കപ്പെടണം. നിന്നെ അടിമയെ പോലെ പിശാചിൽ ഞെക്കി ഞെരിച്ച ആ ദുഷ്ടൻ ഇന്ന് അമ്പെ പരാജയപ്പെടണം. കമാൻ അഗ്നി അഭിഷേകം. പ്രാർത്ഥിക്കുക, ഹോളി സ്പിരിറ്റ് ഇന്ന് എന്റെ മേലൊരു അഗ്നി അഭിഷേകത്തെ പകർന്നേ മതിയാകുകയുള്ളൂ. എന്റെ കൈ രണ്ടും ഞാൻ മലർക്കെ നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. ഭിക്ഷക്കാരൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഭിക്ഷ യാചിക്കുന്നത് പോലെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കാം. ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് കരങ്ങൾ മലർക്കെ തുറന്ന് ഒരു പ്രാവശ്യം കൂടി അങ്ങയോട് യാചിക്കുന്ന പിതാവേ, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കാം. ഇപ്പോൾ നീ ഇവിടെ ഇരുന്ന ആത്മാവിനെ സ്വീകരിച്ചാൽ നിന്റെ ഭർത്താവിന്റെ, നിന്റെ മക്കളുടെ, നിന്റെ ബിസിനസിന്റെ, നിന്റെ ഷോപ്പിന്റെ, നിന്റെ ഫിനാൻസിന്റെ മുഴുവൻ കെട്ടും ഇന്ന് അവൻ പൊട്ടിക്കാൻ പോകയാ. അഗ്നി അഭിഷേകത്താൽ നിറഞ്ഞേ മതിയാകുന്നു. അഗ്നി അഭിഷേകം ഇന്നു വേണ്ടും ദൈവമേ. Baba 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 baba
കൊല്ലം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരു ആത്മ നദിയിൽ രാജ്യങ്ങളെ ഉണർത്താൻ ദൈവം കണ്ട പ്രവാചകന്മാർ ഇതിൻ്റെ കത്തിരിപ്പുണ്ട്. രാജ്യങ്ങളെ ഉണർത്താൻ ദൈവം കണ്ട കർത്തൃദാസിമാർ ഇതിൻ്റെ കത്തിരിപ്പുണ്ട്. രാജ്യങ്ങളിൽ പോയി യേശുവിനെ പറയാൻ ശക്തന്മാരായ അഭിഷേകം വഹിക്കാൻ കൃപയുള്ള അഭിഷിക്തന്മാർ ഇവിടെ നിൽപ്പുണ്ട്. നിന്നോട് ആര് പറഞ്ഞൊരു പഞ്ചായത്തിൽ ഒതുങ്ങാൻ ഇന്ന് നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. നിന്റെ തലമുറ നീ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് അതിർത്തി കടന്ന് അപ്പുറം പോയി യേശുവിനെ ഉയർത്താൻ ഇന്ന് ദൈവത്തോട് പറ എന്റെ മേലൊരു അഭിഷേകം. ജലത്തിന്മേൽ അസൈവാടിയ തുയദേവാമിയേ, ജലത്തിന്മേൽ അസൈവാടിയ തുയദേവാമിയേ, ബലത്തിന്മേൽ ബലനടയേ എന്മേൽ അസൈവാടിടും, ബലത്തിന്മേൽ ബലനടയേ എന്മേൽ അസൈവാടിടും. പിന്നക കാറ്റേ നീ എന്നെ നോക്കി വീശിടും, വെൺപുറാവെ പോലെ എന്നേൽ വന്ന വന്നിടും, പിന്നക കാറ്റേ നീ എന്നെ നോക്കി വീശിടും. എന്തിനാണെന്നറിയാമോ? ഒന്നുകിൽ വെൺപുറാവെ പോൽ, ഇല്ലെങ്കിൽ കാറ്റുപോൽ, ഇല്ലെങ്കിൽ അഗ്നി പോൽ. നീ എന്ത് പറഞ്ഞാലും ഇനി നിന്നെ നിന്റെ കൺട്രോളിൽ കിട്ടുകയില്ല. ഇനി നിന്നെ നിന്റെ കൺട്രോളിൽ എന്താണ് ആമേൻ എന്ന് പറയാത്തേ? ഏ ഇല്ല പാസ്റ്റർ, ഞാൻ എന്നും ഇനി എന്റെ കൺട്രോളിൽ തന്നെ ഞാൻ നടക്കില്ല. ആത്മാവ് നിന്നെ തൊടാൻ പോവാ. നിനക്ക് നിന്റെ കൺട്രോളിൽ നിന്ന് നിൽക്കാൻ പറ്റുകയില്ല. നീ ആത്മാവിന്റെ കൺട്രോളിലേക്ക് മാറാൻ പോവാ. എത്ര പേർക്ക് ആത്മാവിന്റെ കൺട്രോളിൽ ഒന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട്? ആത്മാവിന്റെ കൺട്രോൾ. ആ കരവൊന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച എല്ലാവരും പറ, പരിശുദ്ധ ആത്മാവേ, എങ്ങനെ നിന്റെ ആഗ്രഹം അതുപോലെ എന്നെ നിറയ്ക്കുക. ഈ സഭായോഗത്തിൽ എന്റെ കര ഉയർത്തി ഞാൻ നിന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവേ, പ്രാവ് പോലെയോ കാറ്റുപോലെയോ അഗ്നി പോലെയോ
എങ്ങനെയാ കർത്താവേ എന്നെ തൊടുവാൻ അങ്ങേക്ക് ആഗ്രഹം? യേശുവേ, അങ്ങ് അയച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ ഓൾറെഡി സ്വീകരിച്ചു, പക്ഷേ കർത്താവേ എനിക്കിത് പോരാ, എനിക്കിത് പോരാ. എൻ്റെ പ്രശ്നത്തെ അതിജീവിക്കുവാൻ, വായി തുറന്ന് പറ, എൻ്റെ പ്രോബ്ലത്തെ അതിജീവിക്കുവാൻ എനിക്ക് ഈ ശക്തി പോരാ, എനിക്ക് ഈ ശക്തി പോരാ. ഇന്ന് പകൽ എനിക്ക് നിന്റെ ശക്തി വേണം. ഞാൻ നിന്നെ വിളിക്കുകയാ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധമാവേ. ഒരു പ്രാവശ്യം കൂടി എന്നെ തൊടണമേ. ഈ ആരാധനയിൽ ഉറക്കപ്പറ, ഈ ആരാധനയിൽ എന്നെ തൊടാതെ പോകല്ലേ, എന്നെ തൊടാതെ പോകല്ലേ. ഹോളി സ്പിരിറ്റ്, എനിക്ക് ഏറ്റവും വലുത് നീയാണ്. പരിശുദ്ധമാവേ, നീ ഇല്ലാത്ത നാളല്ല, നീ ഇല്ലാത്ത ദിനമല്ല, നീ ഇല്ലാത്ത ജീവിതമല്ല. പരിശുദ്ധമാവേ, ഞാൻ കൈ ഉയർത്തി നിനക്ക് തരികയാ. യോർദാൻ നദിയിൽ പ്രാവ് പോലെ, മാളികമുറിയിൽ അഗ്നിജ്വാല പോലെ, കൊടിയ കാറ്റുപോലെ, യെശയ്യാവിൻ്റെ നാവിൽ കനല് പോലെ, യെഹെസ്കേലിൻ്റെ മുമ്പിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത നദി പോലെ, ഹോളി സ്പിരിറ്റ്, ഈ പകൽ നിന്റെ അടുക്കലേക്ക് ഞാൻ വരികയാ. എന്നെ തൊട്ടേ പറ്റൂ, എന്നെ നിറച്ചേ പറ്റൂ. ഇപ്പോൾ തന്നെ ഞാൻ വായി തുറന്ന് നിന്നോട് സംസാരിക്കുകയാ. വായി തുറന്ന് അന്യ ഭാഷയെ സംസാരിക്കേ. Right is TV, I'm Tuscana, Dilgi Manasi, Balkanaga Sai, Chiminiga Bautaikas, Roy Tansi, Vaitoraka, Sai Tansi, Dabla Kayanoda Katabarayana, Ariyo Ketti Vecha Ketti in the Portigaya, Ninda Minasiya Ketti Vecha Ketti in the Portigaya, Ratakabala Ratuka Samatika Bala Rutaka Managa Shaka, Ninda Sambatina Ketti a Ketti Portigaya. വർഷം പലതായി നിന്റെ മനസ്സിനെ ഭയം കൊണ്ട് കെട്ടിയ ആ പൈശാചിക പാരമ്പര്യത്തിന്റെ കെട്ട് ഇന്ന് ആത്മാവ് പൊട്ടിക്കുകയാ. പലരുടെയും കൺട്രോൾ പരിശുദ്ധമായി ഏറ്റെടുക്കാൻ പോകയാ. പല ഫാമിലിയുടെയും ഫുൾ കൺട്രോൾ പരിശുദ്ധമായി ഏറ്റെടുക്കാൻ പോകയാ. അതിലൊരു വ്യക്തി നിങ്ങൾ അത്ര. മതി, നീ നിന്നെ കൺട്രോൾ ചെയ്തത് മതി. പരിശുദ്ധമാവ് നിന്നെ തൊടുകയാ. ഇനി അവന്റെ കയ്യിലാ നിന്റെ കൺട്രോൾ. നീ തന്നെ ചുമക്കണ, നീ തന്നെ വഹിക്കണ, നീ തന്നെ എല്ലാം ചുമക്കണ, നീ തന്നെ, നീ തന്നെ, നീ തന്നെ, നീ തന്നെ. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ കൺട്രോൾ നിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധമാവിന്റെ കയ്യിലേക്ക് ഇപ്പോൾ കൈമാറുക. Righteous to me, 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 righteous to me
എത്ര പേർക്ക് നിന്റെ മുഴുവൻ കൺട്രോൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയും? പറ്റുമോ? പറ്റുമോ? എന്നെ ആത്മാവ് നിർബന്ധിക്കുക ചിലരെ തൊടുവാൻ. ഇതുവരെ നിന്റെ സാമ്പത്തിക വിഷയം മുഴുവൻ നിന്റെ തലയിലായിരുന്നു, നിന്റെ മുഴുവൻ ഭാരവും നിന്റെ തലയിലാ. നീ ചുമന്ന് മടുത്തവളാ, നീ ചുമന്ന് കഴുത്തൊടിഞ്ഞവനെ പോലെ തകർന്നവനാ. എന്താ കാര്യം? ഇതുവരെ കൺട്രോൾ നീ വിട്ടുകൊടുത്തിട്ടില്ല, ഇന്നും നിന്റെ കൺട്രോളിലാ കാര്യം. പക്ഷേ ഫ്രം ടുഡേ ഇന്ന് മുതൽ കർത്താവ് പറയുകയാ, എന്റെ കയ്യിലെ മുഴുവൻ കൺട്രോളും ഇന്ന് ഞാൻ അവന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയാണെന്ന് പറയാൻ കൃപയുള്ളവർ മാത്രം ആ കരം ഉയർത്തി കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ആ കൊടുക്കുക, കൊടുക്കുക അവന്റെ കയ്യിലേക്ക്. മതി, നീ പിടിച്ചത് മതി, നീ ചുമന്നത് മതി. ചുമന്ന് നടുവെട്ടിയവളല്ലേ നീ? ചുമന്ന് ഭാരപ്പെട്ടവളല്ലേ നീ? നിന്റെ മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു അംശം പോലും ഇനി നിന്റെ കയ്യിലില്ല. മുഴുവൻ കർത്താവിന്റെ കയ്യിൽ അത്രേ. ഓ റട്ടാക് ലൈറ്റസ് ടു മി കൗസസ് റട്ടാക ബാബാ. ആരും അലക്ഷ്യരായി ഇവിടെ ഇരിക്കരുത്. ഒരു സഭായോഗം കൂടുന്ന സ്റ്റൈലിൽ ആരും ഇതിന്റെ കത്തിരിക്കണ്ട. ഇന്ന് കർത്ത പറയുന്നു, നിന്റെ മുഴുവൻ കൺട്രോളും ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിലത്രേ. ഓ റൈഷിക ബാബാ. ചില കരങ്ങളെ കർത്താവ് പിടിക്കാൻ പോവാ. വർഷങ്ങളായി നിന്റെ കയ്യിലാണ് മുഴുവൻ കാര്യവും. നീ പറയും, എന്റെ കൺട്രോൾ വിട്ടെല്ലാം പോയി. ഇനി അങ്ങനല്ല, കർത്താവ് പറയുന്നു, നിന്റെ മുഴുവൻ കൺട്രോളും എന്റെ കയ്യിലേക്ക് തരാൻ പോകയാ. മുഴുവൻ കൺട്രോളും കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന പകലായത്. അഭിഷിക്തന്മാരെ, ശുശ്രൂഷിച്ച് തുടങ്ങാനേ നിങ്ങൾക്ക് കഴിയാൻ പറ്റൂ. ശുശ്രൂഷ തുടരുന്നത് അവന്റെ കൺട്രോളിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ ആമേൻ എന്ന് പറയും? എന്താ ഞെരുങ്ങിയത്? എന്താ ഞരങ്ങിയത്? എന്താ ഒച്ചിഴയുന്നത് പോലെ ഇഴഞ്ഞത്? തെരുവെന്ന് അലഞ്ഞത് പോലെ അലയാൻ കാര്യം എന്താ? ഇന്നും നിന്റെ പിടി നീ വിട്ടിട്ടില്ല, ഇന്നും നിന്റെ കഴിവിൽ നീ പിടിച്ചിരിക്കുക. നിനക്ക് കുറെ ഈഗോസ് ഇല്ലേ? ഈഗോസ് നീ അതി കയറി പിടിച്ചിരിക്കുക. കുറെ ഈഗോസ് അതിൽ കയറി പിടിച്ചിരിക്കുക. ഇന്ന് ആ കെട്ട് നീ പൊട്ടിക്കണം. എന്നിട്ട് നീ പറയണം, 100% കൺട്രോൾ ഞാൻ ആത്മാവിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഞാൻ എന്റെ ആയുസിൽ അഭിമാന അടിയറവക്കത്തില്ല. ഞാൻ പിടിച്ചതിന് അങ്ങനെ തന്നെ. ഈഗോസ് നിന്നിൽ ഇരിക്കുന്നിടത്തോളം കാലം സഹോദര, ആത്മാവ് എത്ര പ്രാവശ്യം ഇറങ്ങിയാലും നിനക്കൊരു നിറവുണ്ടാവുകയില്ല. പക്ഷെ ഇന്ന് കൂടം കൊണ്ട് തല്ലി ഉടയ്ക്കുന്നത് പോലെ നിന്റെ ജന്മം മുതൽ ഇതുവരെ രക്തത്തിൽ കയറിയ ഒരു പിടി ഈഗോസ് ഇല്ലേ, ഇന്ന് വലിച്ച് പുറത്തെറിഞ്ഞു. ഞാൻ അടുത്ത വരി പാടാൻ പോവാ. ആ വരി പാടുമ്പോൾ ഒരു സ്വർഗ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരും. ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്. അത് ഇറങ്ങി വരുമ്പോൾ നീ ചാടി പിടിച്ചോണം. നീ എപ്പ ചാടി പിടിക്കും, ഞാൻ യോഗ അവിടെ ആശീർവാദം പറയാം. കാര്യം നീ ചാടി പിടിച്ചിട്ടുണ്ട്, ഇന്ന് നിന്റെ വീട്ടിൽ വിടുതൽ നടന്നിരിക്കും. ഓ
പുരുഷനല്ലേ, എനിക്കില്ലേ ഒരു പവർ, ഞാനങ്ങനെ ആ പവർ അടിയറ വെക്കുന്നേ. നീ എന്ന അടിയറ വെക്കും, അന്ന് നീ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? ബൈ ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? മുട്ടോളം അല്ല അരയോളാവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ പുതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളാവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ പുതിയായിടുന്നേ. നിന്റെ ഭാവിയെ കെട്ടിയ കെട്ട് പരിശുദ്ധമായി പൊട്ടിക്കുക. നിന്റെ ഭാവിയെ കെട്ടിയ ബന്ധനം ഇന്ന് പൊട്ടുക. സാരി അൽബാരി സാരേ
Rabinai Zeeman Zahir Bless righteous Kini ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏത് വിടുതലാണ് ആവശ്യം? വ്യക്തിയുടെ വിടുതലാണോ? ആമീൻ. ബന്ധനം അഴിയുകയാണോ? ആ ബിസിനസിന്റെ കെട്ടുപൊട്ടുകയാണോ? സമ്പത്തിന്റെ കെട്ടുപൊട്ടുകയാണോ? ജസ്റ്റ് 1 മിനിറ്റ്, ഞാൻ ഈ വരി ഒന്നുകൂടെ ആത്മാവിൽ പാടാൻ പോവാ. ഈ വിഷയത്തിൽ നിനക്കൊരു വിടുതൽ നടന്നിട്ടില്ല എങ്കിൽ ഏത് വിഷയത്തിലാണ് ആ വിടുതൽ വേണ്ടത്? ആ വിഷയത്തിന് വേണ്ടി വിടുതൽ നിന്റെ മേൽ ഇറങ്ങുന്ന നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത ആത്മാവിന്റെ നദിയാലത്രേ. Yes or no? അങ്ങനെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഈ വരി ഒന്ന് പാടാൻ പോവാ. അന്യഭാഷകളിൽ നിന്റെ ഭാവിയുടെ കെട്ടാണോ പോട്ടണ്ടേ? നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരും. നിന്റെ ബിസിനസിന്റെ, നിന്റെ സമ്പത്തിന്റെ കുരുക്കാണോ അഴിയേണ്ടത്? അതിലേക്കല്ല ശക്തി പോകുന്നത്, നിന്നിലേക്കാ ശക്തി വരുന്നത്. വിദേശയാത്രയുടെ ബന്ധനമാണോ അഴിയണ്ടേ? നിന്നിലാ ദൈവശക്തി വ്യാപരിക്കണ്ടേ? യെസ് ഓർ നോ? അങ്ങനെയെങ്കിൽ ആ ശക്തിയെ നിന്നിലേക്കൊന്ന് സ്വീകരിക്കണം. ഓ സിൽ മനസാരേ മനദാരിൽ ഗനസാരേ നീന്തുന്നത് പോലെ സഹോദര സഹോദരി, ആ വെള്ളം വറ്റിക്കാൻ ആർക്കും കഴിയേല. വെള്ളം വറ്റിക്കാൻ കഴിയില്ല ആർക്കും. ഹസ്ബൻഡിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കുക. ആ ജോലിയുടെ കെട്ട് പൊട്ടിക്കുക. ആ വിസ സ്റ്റാമ്പ് ചെയ്യാതെ പിശാജ് കെട്ടി ആ കെട്ട് ഇന്നും പൊട്ടുക. നീ ഒറ്റയ്ക്കല്ല, കുടുംബമായി വിശ്വാസത്തിൽ ഒരുമിച്ച് ആരാധിക്കത്തക്ക വണ്ണം ഇപ്പോൾ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. എങ്ങനെ കയ്യടിച്ച് അന്യഭാഷ പറയുന്ന പാരമ്പര്യ പന്തക്കോസുകാരെ പോലെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദൈവത്തിന്റെ ശക്തിയെ നീന്തുവാൻ.
ഇറങ്ങട്ടെ. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സകല സഹോദരന്മാരിലും സകല സഹോദരന്മാരിലും ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. റാഠാകല ബാബ ആണ്ടലരവ ശാന്തലവ കോറിയവ സാന്തലവ കഥാവേ സഹോദരന്മാരുടെ ഞാൻ കരമുയർത്തി കൽപ്പിക്കുക, ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാര ഒരു ശുശ്രൂഷയ്ക്കായി അഭിഷേകം ഇപ്പോൾ ഞാൻ ഫലരില്ല. പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ദൈവത്തിന്റെ ശക്തി ഇപ്പൊ തന്നെ തൊടുക. ഷോപ്പിന്റെ കെട്ട് പൊട്ടുക, ബിസിനസിന്റെ കെട്ട് പൊട്ടുക, ഭൗതികത്തിന്റെ കെട്ട് പൊട്ടുക, വസ്തുവിന്റെ കെട്ട് പൊട്ടുക. ലക്ഷക്കണക്കിന് രൂപയുടെ നന്മ അഭിഷേകം നിന്റെ വീട്ടിൽ തരാൻ പോവുക. മതി, ഇനി ഞെരുങ്ങരുത്, നിറവ് ദൈവം തരികയാ. നിന്റെ വസ്തുവിന്റെ കെട്ട് പൊട്ടുന്നു, പൊട്ടുന്നു, പൊട്ടുന്നു. അങ്ങനത്തെ ഒരു അഭിഷേകം, നീന്തുന്ന ഒരു അഭിഷേകം, പാമ്പാടിയെ പിടിക്കുന്ന ഒരു അഭിഷേകം,
പഞ്ചായത്തിന്റെ കെട്ട് പൊട്ടിക്കുന്ന ഒരു അഭിഷേക, നീന്തുന്ന ഒരു അഭിഷേക ഞാൻ ഭരിക. ലീഡ് വായിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സമയം തന്നെ, മരണത്തിന്റെ ശക്തിയെ ഞാൻ പറയുന്ന ആത്മഹത്യയുടെ കെട്ടിനെ, കൊലപാതകത്തിന്റെ കെട്ടിനെ, മരണത്തിന്റെ കെട്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഇന്ന് ഞാൻ അഭിഷേകത്തിന്റെ പവറിൽ നിന്നുകൊണ്ട് സകല മരണത്തിന്റെ ബന്ധനങ്ങളെയോ ആത്മഹത്യയുടെ ബന്ധനങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഓഗസ്റ്റ് മാസത്തിന് മുമ്പ് നീ ആള് വേറെയായി മാറും. നിന്നെ രാജ്യങ്ങൾ കൊത്തിയെടുക്കുന്ന പോലെ മണിക്കൂറുകൾക്ക് വേണ്ടി ചില രാജ്യങ്ങളിൽ നിന്ന് നിനക്കൊരു കോൾ വരും. ആത്മാവ് നിന്നോട് പ്രവചിക്കുക. VIP പോസ്റ്റ് പോലെ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പ്രസിഡന്റ്, മന്ത്രിമാർ ഇങ്ങനെയുള്ളവരുടെ നടുവിൽ നിനക്ക് ഞാൻ ഒരു സീറ്റ് മാറ്റിയിടാൻ പോവാ. നിന്റെ വിളി ചെറുതല്ല മകനെ, നിന്റെ വിളി വലുതാണ്. ഇപ്പോൾ നിന്റെ കാലുകളിലേക്ക് ദൈവശക്തി ഇറങ്ങാൻ പോവാ. നിന്റെ കാൽമുട്ടുകളിലേക്ക് നിന്നെ മരണം വഴിയായി ഈ മണ്ണ് വിട്ടുമാറ്റാൻ പിശാച് കെട്ടിയ ദുഷ്ട വ്യാപാരത്തെ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് നീ കീബോർഡ് വായിക്കുമ്പോൾ എൻ്റെ ശക്തി ഇറങ്ങി വന്ന് ആ ബന്ധനത്തെ ഞാൻ അടിച്ചു കളയും. ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സാന്നിധ്യത്തെക്കാൾ അപ്പുറം നിന്റെ മേൽ ഞാൻ ദൈവ സാന്നിധ്യം കാണുകയാ. ഇതേ നിൽപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു. സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. ചേർന്ന് പറ, കൃപയും ശക്തിയും നിറഞ്ഞവനായി. പറയുക, കൃപയും ശക്തിയും നിറഞ്ഞവനായി.
എന്താ നിറവാണത്? പറയൂ, കൃപയും. പറയുന്നേ, അടുത്തിരിക്കുന്നവരൊക്കെ കൈ കൊടുത്ത് പറ കൃപയും ശക്തിയും. മറ്റൊരൊക്കെ കൈ കൊടുത്ത് പറ ശക്തിയും കൃപയും. കമോൺ, കൃപയും ശക്തിയും. ഇത് പറയാൻ പറയുന്ന എന്തിനാണെന്നറിയാമോ? പവറോട് കൂടി പറയാൻ വേണ്ടിയാ. ഒന്ന് പവറോട് കൂടെ പറഞ്ഞേ, കൃപയും ശക്തിയും. എന്തിനാ അത് നിനക്ക് ദൈവം തരുന്നറിയാമോ? നിറച്ചു തരുന്നത് കുറവ് മാറാൻ. എന്നാ കുറവാണെന്നറിയാമോ? ഇപ്പൊ പ്രസംഗിക്കാൻ പോവാ, ആരുടെ മുമ്പിലെന്നറിയാമോ? ചർച്ചിന്റെ മുമ്പിലല്ല, നോർമൽ ബിലീവേഴ്സിന്റെ മുമ്പിലല്ല, യേശുവിന്റെ ശിഷ്യന്മാരുടെ മുമ്പിലല്ല, സൻഹിദ്രീം സംഘത്തിന്റെ മുമ്പിൽ. ചിലപ്പോൾ പിടിച്ച് കെട്ടി കല്ലെറിയാൻ ചാൻസ് ഉള്ള ജനത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ നിനക്ക് പേടിയാ, പക്ഷെ കൃപയും ശക്തിയും നിറഞ്ഞു കഴിയുമ്പോ ഭയം മാറും. മന്ത്രവാദിയെ പേടിയില്ലാത്തൊരു അഭിഷേകം. അതത്ര കൃപയും ശക്തിയും. ഒരെണ്ണത്തെ പോലും പേടിയില്ലാത്തൊരു അഭിഷേകം. ആരെ പേടിക്കാനാ? അടുത്ത് നിൽക്കുന്ന നാലഞ്ച് പേരെ തൊട്ടോണ്ട് പറ, ആരെ പേടിക്കാനാ? ആരെയും പേടിക്കാനില്ല. ഒന്നോ നോ 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 നോ, ആരെ പേടിക്കാനാ? ഒരുത്തനും പേടിക്കാനില്ല. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിന് ഭയമില്ല, അഭിഷേകത്തിന് പേടിയില്ല. എന്തെങ്കിലും സംഭവിക്കുമോ? മരിച്ചു പോകുമോ? തകർന്നു പോകുമോ? ശവമടക്ക് നടക്കുമോ? ഗതി പിടിക്കുമോ? ഒന്നിനും പേടിയില്ല. പറയുന്നേ, ഒന്നിനെയും പേടിയില്ല, ഒരുത്തനെയും പേടിയില്ല. പിശാചനെ വെല്ലു വിളിച്ചോണ്ട് പറയണം, പോടാ പന്ന പിശാചെ, നിന്നെ പേടിയില്ലാത്തവനാണ് എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ചേർന്ന് പറ, കൃപ. ഇത് പറഞ്ഞേ പറ്റൂ. കൃപ, ശക്തി. വലങ്കര ഉയർത്തി പറ, കൃപ. രണ്ട് കര ഉയർത്തി പറ, ശക്തി. ഹല്ലേലൂയ. പറയുന്നേ, കൃപ, ശക്തി. കൃപ, പറ, ശക്തി. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് നിന്റെ അകത്തോട്ട് കയറ്റി വെക്കുന്ന എന്തിനാണെന്നറിയാമോ? നേരെ എഴുന്നേറ്റ് നിൽക്കുക. പേര് സ്റ്റീഫൻ, സ്റ്റെഫാനോസ്. കയറി നിൽക്കുക. മെസ്സേജ് തുടങ്ങി. അത് അബ്രഹാം എന്ന് പറഞ്ഞ പിതാവിനെ മെസപ്പത്യോമ്യയിൽ വെച്ച് ദൈവം വിളിച്ചു. ആ ദൈവത്തിന്റെ പേരത്ര തേജോമയനായ ദൈവം. സിമ്പിളാ, പക്ഷേ പറയുന്നത് സിമ്പിൾ ആണെങ്കിലും പറയുന്നവനിലെ പവർ സിമ്പിൾ അല്ല. ഇതിങ്ങനെ പറയുക, നമ്മുടെ പിതാവായിരുന്ന അബ്രഹാം മെസപ്പത്യോമ്യയിൽ ഇരുന്നപ്പോൾ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഇത് പറഞ്ഞു വിടുന്നത് സോഫ്റ്റായിട്ടാണെങ്കിലും തറയ്ക്കുന്നത് ശരം പോലെയാ. എന്നാ ചേർന്ന് പറ, കൃപ, ശക്തി. ഓ ഹല്ലേലൂയ. ചേർന്ന് പറ, കൃപ, ശക്തി. പിന്നെ മെസ്സേജ് അങ്ങോട്ട് തുടരുക. പഴയ നിയമം മുഴുവൻ അങ്ങ് തുറന്നു. അമ്മായിയപ്പൻ്റെ ആട് മേയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് പിടിക്കുന്നതെങ്കിൽ ഉള്ള 40 വർഷം ആള് തീയായിരുന്നു. പുള്ളി ഇങ്ങനെ വടി താടോട്ട് ഇട്ടപ്പോ തന്നെ ആള് പാമ്പായി. വാലെ പിടിച്ചപ്പോ ആള് വടിയായി. എന്താ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവന്റെ നാമത്തിലാണ് ഞാൻ കൽപ്പിക്കുന്നേ. എന്റെ ജനത്തെ വിട്ടോണം. ഇത്രയും പറയുക, 600,000 പേരുടെ സഭ ഉണ്ടായി. ആ സഭയുടെ പേരാ മരുഭൂമിയിലെ സഭ. ശാന്തമായിട്ടാണ് പ്രസംഗിക്കുന്നേ, പക്ഷെ ചാട്ടുളി തറയ്ക്കുന്ന പോലെ തറച്ചേ. കാര്യം എന്താ? കൃപ. ചേർന്ന് പറ, ശക്തി.
അങ്ങ് മുഷ്ടി ചുരുട്ടിയിട്ട് പറ ശക്തി. നമ്മൾ പറയാലേ ഭാര്യയോട് നിന്നെ പിന്നെ കണ്ടോളാന്ന്, എന്നെ സഹോദരന്മാരെ അതല്ല മിണ്ടാ നിൽക്കുന്നത്, അതല്ല തിരിച്ചു പറയുന്നതുകൊണ്ടാ മിണ്ടാ നിൽക്കുന്നത്, എന്നെ പിന്നെ കണ്ടോളാം, അങ്ങ് മുഷ്ടിയൊന്ന് ഉരുട്ടിക്കേ, അതൊന്ന് ചുരുട്ടി പിടിച്ചേ, അത് പിടിക്കുന്ന മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, എന്നിട്ട് വായ് തുറന്ന് പറ ശക്തി. കേക്ക്, അല്പസമയം കഴിഞ്ഞപ്പോ കല്ലേറ് തുടങ്ങി, കല്ലേറ് തുടങ്ങി, കല്ലെറിയാൻ തുടങ്ങി. ശരീരത്തിലേക്ക് വന്ന് പതിച്ചും ചോര ഒഴുകുമ്പോഴും കൃപയും ശക്തിയും, കൃപയും ശക്തിയും നിറഞ്ഞവനായി, കൃപയും ശക്തിയും നിറഞ്ഞവനായി. യെസ് ഓർ നോ? പറവായി തുറന്ന് കൃപയും ശക്തിയും നിറഞ്ഞവനായി, കൃപയും ശക്തിയും നിറഞ്ഞവനായി. പറ കൃപയും ശക്തിയും നിറഞ്ഞവനായി. കല്ല് വന്ന് കൊള്ളുമ്പോഴും കൃപയും ശക്തിയും നിറഞ്ഞെങ്കിൽ ഇത്രയും നല്ല ആരാധനാലയത്തിൽ അഭിഷേകം വ്യാപരിക്കുമ്പോൾ നീ കൃപയാൽ നിറയണം, ശക്തിയാൽ നിറയണം. കല്ലെറിയുന്നവരെ ശ്രദ്ധിക്ക്, ബൈബിൾ പറയുന്നു ഇവർ കോപം കൊണ്ട് നിറഞ്ഞു. എന്തുകൊണ്ട് നിറഞ്ഞു? ഏറുകൊണ്ടവൻ കൃപയും ശക്തിയും കൊണ്ട് നിറഞ്ഞു. എറിഞ്ഞവൻ കോപം കൊണ്ട്, കൊണ്ടവൻ കൃപയും ശക്തിയും കൊണ്ട്. നിങ്ങൾ ഏത് ഗണത്തിൽ? എല്ലാവരും കര ഉയർത്തി പറ, നിറവ് വരുമ്പോൾ കുറവ് മാറും, എൻ്റെ പാനപാത്രം നിറയും, എൻ്റെ പാനപാത്രം വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ തുതിച്ചനീ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉദ്രാത്തിരുന്നത് പാടി ഞാൻ പൊട്ടി ദൈവസന്നിധി കരഞ്ഞ് ഞാൻ. കാരണം എന്നാ യോഗ്യത പ്രിയരേ, എൻ്റെ കാര്യം ഞാൻ പറയുന്നേ, എന്നാ യോഗ്യത ഇതിനൊക്കെ. രാജകീയമായവർ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, അവൻ്റെ അടുത്ത് വന്നതാ. എത്ര നല്ലവൻ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. ഒരു വരിയുണ്ടല്ലോ അതിൻ്റെ, ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാമതിവേഗം. ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയ കരയെന്ന് പറഞ്ഞ ഏതാ? വെയിറ്റ് 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 ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. അങ്ങേ കരയെന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിഞ്ഞങ്ങോട്ടാ പോകുന്നേ, അവിടെ ചെന്നിട്ടാ പാടുന്നേ. അങ്ങേ കരയിൽ നിന്നും ഇവിടുന്ന് നേടിയത് നേടിയ അതിന്റെ സംശയം മാറിയില്ലേ? ില്ല ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അപ്പൊ വിട്ടു പിരിഞ്ഞാൽ പിന്നെ എവിടാ? അവിടെ ചെന്നിട്ട് പാടുക. അങ്ങേ കരയിൽ നിന്നും നാം നേടിയ തന്തന്നരി. ലോകം വെറുത്തോ? ലോകം വെറുത്തോ? ഇന്നലെ ഈ വരി ഞാൻ എപ്പോഴാ ലാസ്റ്റ് പാടിയത്? 1990 രാവിലെ, ഒരു ഇന്ന് രാവിലെ 2 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ കാറിൽ ഫ്രണ്ടിലായിരിക്കുന്നത്, 7 മണിക്കൂർ യാത്രയാണ് MP മധ്യപ്രദേശിൽ നിന്ന് മുംബൈ വരെ. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്നൊരു ബോർഡ് കണ്ടു. ഞാനിങ്ങനെ
കരമങ്ങോട്ട് ഉയർത്തി, കർത്താവെ ഞാൻ ആ ദേശത്തെ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിച്ചു. കാരണം അത് അന്തേരി ഈസ്റ്റാണ്, ആ സ്ഥലത്തിൻ്റെ പേര് സീപ്സ് എന്നാണ്. ഞാൻ അവിടെ നടന്ന നടപ്പും ആ മല കയറിയ കയറ്റമൊക്കെ ഓർത്തപ്പം അലറിക്കരഞ്ഞ് ഞാൻ കൈ ഉയർത്തി ആ വണ്ടിക്കകത്തിരുന്ന് പാടി, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയും. എന്നെ പാസ് ചോദിച്ചു, എന്താണ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, ഒത്തിരി നാളുകൾ ഞാൻ ഈ ദേശത്ത് അലഞ്ഞവനാണ് ഞാൻ. ഞാൻ അവരോട് പറഞ്ഞു, എന്ത് വില കൊടുത്തും മധ്യപ്രദേശിലാണെങ്കിലും എനിക്കൊരു വടാപ്പാവ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒറ്റ വടാപ്പാവിൽ മാസങ്ങൾ ജീവിച്ചവനാണ് ഞാൻ. ആ എന്നെ ഇങ്ങനെ ഉയർത്തിയത് അവൻ്റെ കരമാണ്. ഒരു നാൾ നാശ്വരം ഒരു നാൾ Yeah.
പീറ്റന്മാരും പാട് നിങ്ങളുടെ മേൽ വലിയൊരു അഗ്നിക്കാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവന്റെ നാമത്തിൽ ചലിപ്പിച്ചവർ പാട് ഒന്നുകൂടെ പഠിക്ക. അവന് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നവർ, അവന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലുമായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിന്റെ ദാസന്മാർക്ക് നീ ഭക്ഷണം കൊടുത്തത് അവൻ മറന്നിട്ടില്ല, നീ ദശാംശം കൊടുത്തത് അവൻ മറന്നിട്ടില്ല, അവർക്ക് വെച്ചത് വിളമ്പിയത് അവൻ മറന്നിട്ടില്ല. തന്റെ ദാസന്മാരോട് കാണിച്ച നീതി മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഒത്തിരി ഉള്ളത് കൊണ്ടല്ല നീ ചെയ്ത്, ഉള്ളതിൽ നിന്ന് നല്ലത് കർത്താവിന് വേണ്ടി കൊടുത്ത്, നല്ലത് ആരോടും നീ പറഞ്ഞില്ല. വലം കൈ ചെയ്തത് ഇടം കൈ അറിഞ്ഞിട്ടില്ല, ഇടം കൈ ചെയ്തത് വലം കൈ അറിഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാം അറിഞ്ഞവനായൊരു ദൈവം അവന്റെ അടുക്കൽ എത്തുമ്പോൾ നീ അറിയാതെ പാടിപ്പോകും. അങ്ങേ കരയിൽ ഇസ്ലാംപെട്ടിയിലെ വേലയ്ക്ക് വേണ്ടി 5 പൈസയോ 5 രൂപയോ കൊടുത്തവരുണ്ടെങ്കിൽ, ഈ ചർച്ചിന് വേണ്ടി 1 കസേര വാങ്ങിക്കൊടുത്തവർ, 10 രൂപ സ്തോത്ര കാഴ്ചയിട്ടവർ, സാം പാസ്റ്റർ അനൗൺസ് ചെയ്തതിന് പ്രകാരം സഭയുടെ ആവശ്യത്തിന് വേണ്ടി ചെറുവിരലോ പെരുവിരലോ വലം കൈയോ നീട്ടിയവർ, ചെറുതോ വലുതോ കൈമാറിയവർ, നിങ്ങൾ മറന്നുപോയി, പക്ഷെ അവൻ മറന്നിട്ടില്ല, അവൻ മറക്കുകയുമില്ല. ഒരിക്കൽ പോലും മറക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവാണ്. എന്നെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം തന്ന ഒത്തിരി ദൈവമക്കൾ ഇവിടെയുണ്ട്. മറക്കുകയില്ലവൻ, ഒരിക്കപ്പോലും മറക്കത്തില്ലവൻ, അവനൊരത്ഭുതം ചെയ്യാതിരിക്കത്തില്ല. അതുകൊണ്ട് അഭിഷേകത്തോടെ 1 പ്രാവശ്യം ഈ വരിപാടി ആശീർവാദം പറയാൻ പോവാ. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് അന്നറിയാം. യെസ് ഓർ നോ പറയൂ, യെസ് ഓർ നോ. ഈ 1 മണിയാകുന്ന സമയം ഇത് ഹൃദയത്തിൽ നിന്ന് പാടാൻ എത്ര പേർ തയ്യാറുണ്ട്? സഹോദരിമാരെ, നിങ്ങൾ ചെയ്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് പോലും അറിയാതെയായിരിക്കാം നീ കർത്താവിന് വേണ്ടി ആ കാര്യം ചെയ്തത്. നിന്റെ ഹസ്ബൻഡ് പോലും അറിഞ്ഞിട്ടില്ല നീ കർത്താവിന് വേണ്ടിയാണോ ചെയ്തത്. 7 കണ്ണുള്ളവനാണവൻ. യെസ് ഓർ നോ? യെശയ്യാവിന്റെ ഭാഷയല്ല ഞാൻ പറയുന്നത്, 7 കണ്ണുള്ളവനാണവൻ. അവൻ കാണാതെ പോകയില്ല. 2 കരവും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സഹോദരന്മാർ തമ്മിൽ തമ്മിൽ ഈ രണ്ടായി ഒന്ന് ചേർന്ന് നിന്നാൽ, എന്നിട്ട് ഈ വരി ഒന്ന് പാടി തമ്മിലൊന്ന് അനുഗ്രഹിക്കാൻ പോവാം. എനിക്കറിയില്ല റോയ് ബ്രദർ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന്, പക്ഷേ എൻ്റെ കർത്താവിനറിയാം. റോയ് ബ്രദർക്ക് അറിയില്ല ഞാൻ എന്തെല്ലാം ചെയ്തെന്ന്, പക്ഷേ എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. മതിപ്രിയരെ, ദൈവത്തിന് അറിഞ്ഞാൽ മതിയെന്ന് ഉറപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? സഹോദരന്മാർ, ഇങ്ങനെ നിൽക്കാനല്ല ഞാൻ പറഞ്ഞു. ഇത്രയും നാൾ ഈ സഭയെ കൂടിയിട്ട് ഇത്രയും വരമുണ്ടെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ രണ്ട് പേർ ഒരുമിച്ച് നിന്ന് ജസ്റ്റ് രണ്ട് പേർ മാത്രം നിന്നാട്ടെ, രണ്ടോ മൂന്നോ, ഒരാൾ മാറി നിൽക്കാതെ
ഫേസ് ടു ഫേസ് ആയിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ചൊന്ന് വിശദീകരണം ചെയ്യാനുള്ളൊരു ചാൻസ്. എന്നിട്ട് കാതിൽ അറിയാതെ പറയണം, നമ്മൾ ശക്തമായി ഇനിയും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പോവാ, കർത്താവിന് വേണ്ടി. അതൊക്കെ സ്പിരിറ്റിലാണ് ചെയ്യാൻ പോകുന്നത്, സ്പിരിറ്റിലാണ്. ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്നറിയാമോ, ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു കരഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. എൻ്റെ ഹൃദയം അങ്ങനെയാണ്, എനിക്കതിന് പറ്റത്തില്ല. അതുകൊണ്ട് നാം ഒന്നിച്ച് കരയാൻ പോവാ, ഒന്നിച്ച് ഓടാൻ പോവാ, ഒന്നിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാ. കമൺ മാൻസ് പാടുക. Yeah.
സാമ്പത്തികമായി ഒത്തിരി തകർന്നവരെ ദൈവാത്മാവ് കാണുന്നു എന്ന് കർത്താവ് നിങ്ങളോട് പറയുക. അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയാൻ പോവുക. ചില വിദേശ യാത്രകൾ ദൈവം കാണുന്നു, ചില വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോവുക, ബിസിനസിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോവുക, തിരക്കിട്ട് നിന്റെ കാര്യങ്ങളിൽ നീ ഓടി നടക്കുന്ന ഒരു സമയം വരാൻ പോവുക. ഇനി നിന്റെ നന്മ മുടങ്ങുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സങ്കീർത്തനം 23 പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ ഈ ജനത്തിന്റെ മേൽ പകരുകയാ. നല്ലവനായ ഇടയൻ, കുറവ് വരുത്താത്ത ഇടയൻ, പച്ചയായ പുൽപ്പുറങ്ങൾ ഉണ്ടാകട്ടെ, സ്വസ്ഥതയുള്ള വെള്ളം വെളിപ്പെടട്ടെ, പ്രാണനെ തണുപ്പിക്കട്ടെ, നീതിപാതകൾ വെളിപ്പെടട്ടെ, ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കട്ടെ, വടിയും കോലും വെളിപ്പെട്ടു വരട്ടെ, ഒരനർത്ഥവും ഭയപ്പെടാതെ സൂക്ഷിക്കട്ടെ, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ, പാനപാത്രം നിറയട്ടെ, പാനപാത്രം കവിയട്ടെ. ആയുസ് എന്ന് വരെയുണ്ടോ? അന്ന് വരെ നന്മയും കരുണയും ഫോളോ ചെയ്യട്ടെ. ആവർത്തനം 28:1-14 വരെ പറയുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അഭിഷിക്തൻ എന്ന നിലയിൽ കരമുയർത്തി ഞാൻ ഈ ജനത്തിന്റെ മേൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ. നീ തൊടുന്നതിലൊക്കെ യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. അകത്തു വരുമ്പോൾ അനുഗ്രഹം, പുറത്തു പോകുമ്പോൾ അനുഗ്രഹ, ആടുകളുടെ പേറും പിറപ്പും അനുഗ്രഹ, നിന്റെ ഗർഭഫലം അനുഗ്രഹ, സകല നന്മകളാലും ഈ ജനം നിറയട്ടെ. ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തവന്റെ ശക്തി ഞാൻ ഈ ജനത്തിന്റെ മേൽ പകരുകയാ. നന്മകൾ ഉണ്ടാകട്ടെ. നീ അത് ചെയ്ത കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, കമോൺ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം, സ്തോത്രം.